25 മണിക്കൂറത്തെ റെയ്ഡിന് ശേഷം ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ മകന്റെ മരുതൻകുഴിയിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ 12 ഉദ്യോഗസ്ഥരാണ് ഇവിടെ CRPFന്റെ സുരക്ഷയോടെ റെയ്ഡ് നടത്തിയത്. പ്രധാനമായും അതിനിടയിൽ പൂജപ്പുര പോലീസിൽ ബിനീഷിൻ്റെ ഭാര്യയുടെ അച്ഛൻ പരാതി കൊടുത്തിരുന്നു, ED അന്യായമായി തടങ്കലിൽ വെച്ചിരിക്കുന്നുവെന്ന്. അങ്ങനെ പൂജപ്പുര പോലീസ് ഇവിടെ എത്തുമ്പോൾ റെയ്ഡ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുന്ന കാഴ്ചയാണ് ഉണ്ടായത്. അതിനിടയിൽ വലിയ നാടകീയമായ രംഗങ്ങൾ ബാലാവകാശ കമ്മീഷൻ അകത്ത് കടത്തിയില്ല വന്നിരുന്നു. ബിനീഷിൻ്റെ ബന്ധുക്കൾ ഇവിടെ വന്ന് നാടകീയമായി പോലീസ് ഇവിടെ വണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ജിമ്മി, പോലീസ് ഇവിടെ വണ്ടി തടഞ്ഞിട്ടിരിക്കുകയാണ്. CRPFന്റെയും മറ്റേ എൻഫോഴ്സ്മെന്റിന്റെ ഉദ്യോഗസ്ഥരുടെയും വണ്ടി പോലീസ് തടഞ്ഞിട്ടിരിക്കുകയാണ്. പ്രധാനമായും പോലീസ് വണ്ടി തടഞ്ഞിട്ടിരിക്കുകയാണ്. So that we need a statement regarding that. Otherwise you give your details, please. Your details give me, please. No. Why we come to the hotel? You are the hotel. വളരെ പ്രധാനപ്പെട്ട നീക്കം കേരള പോലീസിന്റെ ഭാഗത്തു നിന്ന്. അന്വേഷിക്കാൻ വിശദാംശങ്ങൾ ആവശ്യപ്പെടുകയാണ് കേരള പോലീസ്. പോലീസ് പ്രധാനമായും ആവശ്യപ്പെടുന്നത് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിശദാംശങ്ങളാണ്. കാരണം ഇത്രയും 26 മണിക്കൂർ അവർ റെയ്ഡ് നടത്തി, പക്ഷേ പോലീസിന്റെ ഉദ്യോഗസ്ഥർ ചോദിക്കുന്നത് ഡീറ്റെയിൽസ് ആണ്. പോലീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞിരിക്കുകയാണ് ജിമ്മി. ഏറ്റവും അത്യന്തം നാടകീയമായ അസാധാരണമായ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്, അതായത് ഈ ഇപ്പോൾ ഏത് ഹോട്ടലിലാണ്, എന്താണ് വിശദാംശങ്ങൾ തുടങ്ങിയവയാണ് പോലീസ് ഇവരിൽ നിന്നും ആരായുന്നത്. പോലീസ് ഇവരുടെ ആവശ്യപ്പെടുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റ് തരാതെ പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. വളരെ വളരെ നാടകീയമായ സംഭവ വികാസങ്ങൾ മരുതൻകുഴിയിലെ ബിനീഷ് കൊടിയേരിയുടെ വീടിന് മുന്നിൽ. കേരള പോലീസ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റിനെയും CRPFനെയും തടയുകയാണ്. വിവരങ്ങൾ ചോദിക്കുന്നു, നിങ്ങളുടെ വിവരങ്ങൾ ചോദിക്കുന്നു, അത് തരാനാവില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ എന്തായാലും പോകാൻ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസ് തടഞ്ഞു വെച്ചുകൊണ്ട് നിങ്ങളുടെ വിവരങ്ങൾ വിശദാംശങ്ങളാണ് ചോദിച്ചത്, അത് നൽകിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതോടുകൂടി അവരെ പോകാൻ അനുവദിച്ചു. അതൊരു പെറ്റീഷൻ കിട്ടിയിട്ടുണ്ട്, അതിന് അവരുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചു, അതേ ഉള്ളൂ. ചോദിക്കാം ഇല്ല, ഇത് ഇടയ്ക്ക് പോലീസിനെ തടയുന്ന ഒരു സാഹചര്യം വന്നല്ലോ. പോലീസ് വണ്ടി തടഞ്ഞല്ലോ, അവരുടെ സ്റ്റേറ്റ്മെന്റ് കിട്ടാതെ തരാൻ പറ്റില്ല. ആരാണ്, എന്താണ് അവരുടെ ഡീറ്റെയിൽസ് ചോദിച്ചു. ഇനി അവർ തരാമെന്ന് പറഞ്ഞു. എന്താണ് വിശദാംശങ്ങൾ എന്നാണ് അവരോട് ചോദിച്ചത്, ആരാണ് എന്താണ് എന്നുള്ള വിശദാംശങ്ങളാണ് അവരോട് ചോദിച്ചത്. അത് വിശദമായി തന്നെ നൽകാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ പറഞ്ഞുവിടുകയായിരുന്നു. ഏതായാലും വലിയ നാടകീയമായ സംഭവങ്ങൾ, അസാധാരണമായ ഒരു സംഭവമാണ് ജിമ്മി ഇവിടെ ഈ കോടിയേരി എന്ന വീടിന്റെ മുന്നിൽ നടന്നത്. പൂജപ്പുര സ്റ്റേറ്റ്മെന്റാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, അവർ തരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. റെയ്ഡ് കംപ്ലീറ്റ് ആയിട്ടെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. പൂജപ്പുര CI ആണ് ഇപ്പോൾ സംസാരിക്കുന്നത്. പൂജപ്പുര CIക്കാണ് പരാതി നൽകിയത്. പരാതി പ്രധാനമായും എന്തായിരുന്നു അവരുടെ പരാതി? പരാതി ഇല്ലീഗൽ ഡിറ്റൻഷൻ പരാതിയായിരുന്നു. ഡീറ്റെയിൽസ് സ്റ്റേറ്റ്മെന്റുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്, തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ അതെ, അതല്ല അവിടെ ഓഫീസേഴ്സ് അവിടെ ഉണ്ട്, അവരുമായി ഡിസ്കസ് ചെയ്തിട്ട് തരാമെന്ന് പറഞ്ഞു. അതെ അതെ, അതായത് നിയമവിരുദ്ധമായി കസ്റ്റഡിയിൽ വെക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരോട് സ്റ്റേറ്റ്മെന്റ് പോലീസ് ആവശ്യപ്പെട്ടത്. ആ സ്റ്റേറ്റ്മെന്റിൽ സ്റ്റേറ്റ്മെന്റ് നൽകണം എന്ന് ED പോലീസ് ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവര് സംസാരിച്ചത്. അങ്ങനെയാണ് ഇവിടെ അവരെ തടഞ്ഞു വെച്ചത്. പക്ഷേ അവരുടെ താമസിക്കുന്ന സ്ഥലത്തെത്തിയാൽ തീർച്ചയായും സ്റ്റേറ്റ്മെന്റ് തരാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരെ വിടുകയാണ്.